കഴിഞ്ഞ കുറച്ച് ഇന്റർവ്യൂകളിലൊക്കെ ആയിട്ട് ആക്ടർ ഷെയ്ൻ നിഗം മൂവി റിവ്യൂവിനെ പറ്റിയിട്ടും റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പറ്റിയിട്ടും ഒക്കെ കുറച്ച് പരാമർശങ്ങളൊക്കെ നടത്തിയല്ലോ. സ്വാഭാവികമായിട്ടും ഞാനും സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുന്ന ഒരു ആളാണ്. അപ്പൊ ഷെയ്ൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് കുറച്ച് വിയോജിപ്പുണ്ട്, കുറച്ചല്ല പൂർണ്ണമായിട്ടും വിയോജിപ്പുണ്ട്. അപ്പൊ ആ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ ഈ സംഭവങ്ങളുടെയൊക്കെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉല്ലാസ സിനിമയുടെ റിലീസിന് ശേഷമാണ്. എനിക്ക് തോന്നുന്നു ഷെയ്ൻ നിഗം ആ സിനിമ കണ്ടത് നമ്മുടെ വനിതാ വനിതാ തിയേറ്ററിലാണെന്ന് തോന്നുന്നു. അതിന്റെ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പൊ ആ ഒരു തിയേറ്ററിലാണ് ഷെയ്ൻ നിഗം ഈ ഒരു സിനിമ കണ്ടതെങ്കിൽ ആ തിയേറ്ററിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അറിയാലോ സിനിമാ താരങ്ങൾ എപ്പോഴും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വരുന്നത് വനിതാ വനിതാ തിയേറ്ററിലാണ്. നിങ്ങൾക്ക് ബുക്കിംഗ് നോക്കിയാൽ തന്നെ അറിയാം ഏത് സിനിമയാണെന്നുണ്ടെങ്കിലും വനിതാ വനിതയിലെ ഫസ്റ്റ് ഡേയിലെ ഫസ്റ്റ് ഷോ ഓൾമോസ്റ്റ് ഫുൾ ആയിരിക്കും. എനിക്ക് തോന്നുന്നു കൂടുതൽ ടിക്കറ്റ് എടുക്കുന്നത് ചിലപ്പോൾ ആ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും ഭൂരിഭാഗം ടിക്കറ്റ് എടുക്കുന്നത്. അതിന്റെ കൂടെ പ്രേക്ഷകരും കയറുമല്ലോ. അപ്പം ഇവരുടെ കൂടെ ഇരുന്ന് സിനിമ കാണാൻ പറ്റുമല്ലോ എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പ്രേക്ഷകരും അതിന് ടിക്കറ്റ് എടുക്കും. അങ്ങനെ ആ ഒരു ഷോ ആ ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഫുൾ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഷെയ്ൻ ഈ ഒരു സിനിമ കാണാനായിട്ട് കയറുന്നു. സിനിമ കണ്ട് ഇറങ്ങി വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. നമുക്ക് ഷെയ്നോട് റിവ്യൂ ചോദിക്കുന്ന വീഡിയോ ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പം ഷെയ്ൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ ഷെയ്ൻ ഇന്റർവ്യൂകളൊക്കെ പറയുന്നുണ്ട് എന്റെ വീട്ടുകാരും എന്റെ ഫ്രണ്ട്സും ഒക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഷെയ്ൻ ഇങ്ങനെ യൂട്യൂബ് ഒക്കെ എടുക്കുന്നു, എന്നിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുന്നു, നോട്ട് ദ പോയിന്റ്, ഉല്ലാസം റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഷെയ്ൻ സെർച്ച് ചെയ്യുന്നു. അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഒരു വീഡിയോ കാണുന്നു, ഷെയ്ൻ അത് പ്ലേ ചെയ്ത് നോക്കുന്നു. അപ്പോൾ ആ വ്യക്തി, അതായത് ആ റിവ്യൂ പറഞ്ഞ ആള്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ആ വീഡിയോയിലൂടെ പറഞ്ഞത്. പക്ഷേ സിനിമയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു അഭിപ്രായമല്ല പറഞ്ഞത്. ഇത് കണ്ടപ്പോഴത്തേക്കും ആ ഒരു അത്രയും ഒരു നല്ല ഹാപ്പി മൈൻഡ് സെറ്റിലിരുന്ന ഷെയ്ൻ സ്വാഭാവികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഷെയ്ൻ അപ്പൊ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുവാണ്. ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ആ ഒരു എഫ് ബി പോസ്റ്റ് ഇട്ടത്. സ്വാഭാവികമായിട്ടും ഷെയ്നും അഭിപ്രായം പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഈ ഒരു നാട്ടിലുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തെ പ്രകടിപ്പിക്കാമല്ലോ. അപ്പൊ ആ ഒരു അവസരത്തിൽ ഷെയ്നിന്റെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം സിനിമയെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ് പറയുന്നത്. പക്ഷെ ഇയാൾക്ക് മാത്രം എന്താണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം എന്നായിരിക്കും ഷെയ്നിന്റെ ഒരു തോന്നല്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഷെയ്ൻ ഇത്രയും കുറച്ച്, നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഷെയ്ൻ ആ ഒരു രീതിയിലാണ് ആ വ്യക്തിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. അങ്ങനെ ആ ഒരു സംഭവം അവിടെ വെച്ച് തീർന്നു എന്ന് നമുക്ക് പറയാനായിട്ടില്ല. ഒരു മാസം മുന്നേ ഷെയ്ൻ ഒരു ക്യാമ്പസിൽ പോയിട്ട് ഒരു ടോക്ക് ഷോ ഒക്കെ നടത്തിയായിരുന്നു. എൻ്റെ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പൊ അവിടെ വെച്ചിട്ട് ഷെയ്ൻ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഇത് പറയുമ്പോഴത്തേക്കും ആ ക്രൗഡിന്റെ അവിടെ നിന്ന് ഭയങ്കര കയ്യടിയൊക്കെ വരുന്നുണ്ട്. വേണമെങ്കിൽ ഷെയ്ൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എത്ര ആൾക്കാർ എന്റെ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ കയ്യടിക്കുന്നതെന്ന് ജസ്റ്റ് ചോദിക്കായിരുന്നു. ഇത്രയും ആൾക്കാർ എന്റെ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ കയ്യടിക്കുന്നതെന്ന് ഷെയ്ൻ വേണമെങ്കിൽ ഒന്ന് ചോദിക്കായിരുന്നു. ഇപ്പം ഉല്ലാസമല്ല, അതിന് മുമ്പ് ഇറങ്ങിയ സിനിമയാണെങ്കിൽ ഷെയ്ൻ ചോദിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇനി എത്ര പേര് ആ ഒരു സിനിമ കണ്ടു, ഇനി അവർ കണ്ടിട്ടാണോ കയ്യടിക്കുന്നത്, അതൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പൊ ഈ അഭിപ്രായം പറഞ്ഞ ആളുണ്ടല്ലോ, അയാള് തിയേറ്ററിൽ പോയി സിനിമ കണ്ട് അയാളുടെ സമയവും പൈസയൊക്കെ കളഞ്ഞ് തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടാണ് അതിന്റെ അഭിപ്രായം പറഞ്ഞത്. അവിടെ ഒരു ജെന്യൂനിറ്റി ഉണ്ട്. പക്ഷെ ഈ കൂട്ടത്തിൽ നിന്ന് കയ്യടിക്കുന്ന എത്ര പേര് ഷെയ്നിന്റെ സിനിമ തിയേറ്ററിൽ പോയി കണ്ടെന്നുള്ള കാര്യം അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ, ഷെയ്ന് പോലും അറിയത്തില്ല. ഇതിപ്പോ ഒരു മാസം മുന്നേ നടന്ന കാര്യമാണ്. അപ്പൊ അവിടെയും പ്രശ്നങ്ങൾ തീർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നിട്ടില്ല. ഇപ്പം ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ഇന്റർവ്യൂകളിലായിട്ട് ഷെയ്ൻ നടത്തുന്ന പരാമർശങ്ങളുണ്ടല്ലോ, അതൊരു വ്യക്തിയിൽ നിന്ന് മാറിയിട്ട് അത് ഭയങ്കര ജനറലൈസ് ആയിട്ടാണ് ഷെയ്ൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ഷെയ്ൻ ഈ ഇന്റർവ്യൂകളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ, നിങ്ങൾ പോയിട്ടൊരു സിനിമ എടുത്ത് കാണിക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം എങ്കിലും എടുത്ത് കാണിക്കുക, എന്നിട്ട് നിങ്ങൾ നല്ല അഭിപ്രായമൊക്കെ നേടിയിട്ട് അതിനുശേഷം മാത്രം നിങ്ങൾ സിനിമയെ പറ്റിയിട്ട് അഭിപ്രായം പറയുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആൾക്കാർ, അതായത് ഈ സിനിമയെ പറ്റി അഭിപ്രായം പറയുന്ന ആൾക്കാർ, ഈ ഒരു ഇൻഡസ്ട്രിയെ തന്നെയാണ് തകർക്കുന്നതെന്നാണ് ഷെയ്ൻ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആൾക്കാരെ പൈസ കൊടുത്ത് സ്വാധീനിക്കാൻ പറ്റുമെന്നാണ്. അതായത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല അഭിപ്രായം പറയും, പൈസ കൊടുത്തില്ലെങ്കിൽ അവർ മോശം അഭിപ്രായം പറയും, ഇങ്ങനെയൊക്കെയാണ് ഷെയ്ൻ പറയുന്നത്. അപ്പൊ ഷെയ്ൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ടൊരു വിയോജിപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ഓരോരോ കാര്യങ്ങൾ അങ്ങോട്ട് എടുത്ത് പരിശോധിക്കാം. അപ്പൊ ഷെയ്ൻ ആദ്യം പറയുന്നത്, ഒരു സിനിമ എടുത്ത് കാണിക്കുക, അതിനുശേഷം മാത്രം അഭിപ്രായം പറയുക എന്നാണല്ലോ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, കുറേ ഫണ്ടൊക്കെ മുടക്കിയിട്ട് ഞാൻ ഭയങ്കര ലക്ഷറി ആയിട്ട് കുറേ നല്ല കളർഫുള്ളാക്കിയിട്ട് നല്ല സീറ്റൊക്കെ കൊടുത്ത് ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പക്ഷെ അടുത്ത് ഫുഡ് പോരാ, മോശമാണേ. അപ്പം നിങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കണം അവിടെ വന്നിട്ട്. നിങ്ങൾക്ക് ഞാൻ ആ ഫുഡ് ഫ്രീ ആയിട്ട് തരുന്നതല്ല, നിങ്ങൾ നിങ്ങളുടെ പണം മുടക്കിയിട്ടാണ് നിങ്ങൾ എൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ നിങ്ങൾ ആ ഭക്ഷണത്തെ പറ്റിയിട്ട് അഭിപ്രായം പറയാൻ പാടില്ല. ഇനി അഥവാ നിങ്ങൾ അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു റെസ്റ്റോറൻറ്റൊക്കെ നടത്തി കാണിച്ച് നിങ്ങൾ നല്ല അഭിപ്രായം ആൾക്കാരിൽ നിന്ന് നേടിയതിനു ശേഷം മാത്രം നിങ്ങൾ അഭിപ്രായം പറയുക. ആ ഒരു രീതി എങ്ങനെ ഉണ്ടാവും? ഞാൻ ഇതുപോലെ നിങ്ങളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? പോയി പണി നോക്കണോ? എനിക്കിവിടെ തൊട്ടപ്പുറത്ത് വേറെ അടുത്ത ഓപ്ഷൻ ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോക്കണമെന്ന് പറയത്തില്ലേ? അത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഷെയ്ൻ ഇത്രയും വർഷമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ നിലനിന്നിട്ട് പോലും പ്രേക്ഷകരെ പറ്റിയിട്ടുള്ളൊരു ധാരണ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആൾക്കാരൊക്കെ ഇൻഡസ്ട്രിയെ തകർക്കുന്നു എന്നൊരു കാര്യമാണ്. കുറച്ച് കാലം മുന്നേ നിങ്ങൾക്കൊരു കാര്യം അറിയാലോ, ഒരു വിവാദമൊക്കെ ഉണ്ടായ കാര്യം അറിയാലോ, ഷെയ്നിൻ്റെ പേരിൽ ഒരു വിവാദമൊക്കെ ഉണ്ടായി, ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി എന്നുള്ള കാര്യമൊക്കെ അറിയാലോ.
ആ സമയത്തപ്പം ഇൻഡസ്ട്രി തകരല്ലായിരുന്നു. ഇതൊക്കെ അറിയാലോ, ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇനി ആ വിവാദങ്ങളിലേക്കൊന്നും നിങ്ങൾ പോകണ്ട, കട്ട്. നമുക്ക് ഇനി അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ കൊടുത്തിട്ട് സ്വാധീനിക്കുക എന്നുള്ള കാര്യമാണല്ലോ. ഈ പൈസ കൊടുത്ത് സ്വാധീനിക്കുന്നത് ചിലപ്പോൾ ഉണ്ടായിരിക്കും. ഈ എനിക്കൊന്ന് ഈ ഫേസ്ബുക്കിൽ ഓരോ പേജുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്കൊന്ന് പെയ്ഡാണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര നല്ല വാർത്തകൾ വരും. ചിലപ്പോൾ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അതിനെക്കുറിച്ച് മോശം വാർത്തകളൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. ചിലപ്പോൾ ശരി, അത് ഉദ്ദേശമായിരിക്കും പറഞ്ഞത്. പക്ഷേ യൂട്യൂബിൽ അഭിപ്രായം പറയുന്ന ആൾക്കാരെ അങ്ങനെ പൈസ കൊടുത്ത് സ്വാധീനിക്കുക അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. ഇപ്പോൾ കാശ് മേടിച്ചിട്ട് ഭയങ്കര ഹെവി അഭിപ്രായം പറഞ്ഞെന്ന് വെച്ചു, എത്ര പേര് പോയി കാണും? ഇപ്പം നമ്മുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അഡ്വാൻറ്റേജ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂടുതലും ചെയ്യുന്ന തിയേറ്റർ വീഡിയോസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും തിയേറ്ററിനെ സ്നേഹിക്കുന്ന, സിനിമകളെ സ്നേഹിക്കുന്ന, തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമ്മുടെ ഒരു വീഡിയോ 1000 പേര് കാണുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിൽ ഭൂരിഭാഗം ആൾക്കാരും തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്ര ആൾക്കാരെ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവരിപ്പം എൻ്റെ വീഡിയോ കാണുന്നത്. പക്ഷേ എനിക്കൊരു ഉറപ്പ് തരാൻ പറ്റത്തില്ല, ഇവർ എല്ലാ ആൾക്കാരും പോയി ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയി സിനിമ കാണുമെന്നോ അല്ലെങ്കിൽ സിനിമ കാണാതിരിക്കുമെന്നും ഓരോ ഉറപ്പും പറയാൻ പറ്റത്തില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇപ്പം തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്നുള്ളത് ഓരോ ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സാണ് അല്ലേ. ഇപ്പം കുറേ ഫാൻസ് വിചാരിച്ചത് കൊണ്ട് തിയേറ്ററിലെ ആൾക്കാരെ കയറ്റാനോ അല്ലെങ്കിൽ കുറേ ഡീഗ്രേഡ് ചെയ്തൊരു സിനിമയെ ഇടിച്ച് താഴ്ത്താനോ ഒന്നും പറ്റത്തില്ല. അത് നടക്കുന്ന കാര്യമല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു ഓഡിയൻസ് ഉണ്ട്, 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിലെ. അതിനകത്തൊരു എങ്ങനെ പോലെ ഒരു 1 കോടി ആൾക്കാരെങ്കിലും സിനിമ കാണുന്നു വെച്ചോ, പോട്ടെ ഒരു 10 ലക്ഷം പേരെങ്കിലും കാണുമെന്ന് വെച്ചോ, അതിനകത്തൊരു എത്ര പേരെ അങ്ങനെ ചെയ്യാൻ പറ്റും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ? അതായത് നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണരുത് എന്ന് പറഞ്ഞിട്ട് എത്ര പേരെ പറ്റുമോ അങ്ങനെ? എത്ര പേരെ തടഞ്ഞു നിർത്താൻ പറ്റും? അല്ലെങ്കിൽ ഇത് അടിപൊളി സിനിമയാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ കയറിക്കുമെന്ന് പറഞ്ഞിട്ട് എത്ര പേരെ തിയേറ്ററിനകത്ത് കയറ്റാൻ പറ്റും? അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ പൊതുവേ സിനിമകളെ പറ്റിയുള്ള അഭിപ്രായം എല്ലാവരും കാണുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ആ സിനിമയുടെ ഒരു ഫീഡ്ബാക്ക് എന്താണ്? ചിലപ്പോൾ ഒരാളുടെ റിവ്യൂ ആയിരിക്കില്ല കാണുന്നത്, പല ആൾക്കാരുടെ റിവ്യൂ ഒക്കെ കണ്ടിട്ടായിരിക്കും ചിലപ്പം ആൾക്കാരൊരു പൊതുബോധം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സിനിമ എന്തായിരുന്നു, ആ സിനിമയുടെ പ്ലോട്ട് എന്താണ്, അത് എങ്ങനത്തെ ഒരു മേക്കിംഗ് ആണ്, അതിൻ്റെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നത്. ഇപ്പോൾ ഷെയ്ൻ തന്നെ പറഞ്ഞു, ഞാൻ യൂട്യൂബിൽ പോയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തു. അപ്പോൾ ഷെയ്നും ആഗ്രഹമുണ്ട് ഈ സിനിമയുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയാനായിട്ടല്ലേ. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിലൊക്കെ ഷെയ്ൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഷെയ്ൻ ഈ സിനിമയുടെ ഈ സിനിമ, അതായത് ആ ഒരു സിനിമയെ പറ്റിയാണല്ലോ ഈ വിഷയങ്ങളൊക്കെ വന്നത്. അപ്പോൾ ആ സിനിമയിൽ ഉണ്ടായ പോരായ്മകളെ പറ്റിയിട്ട് ഒന്നും ഷെയ്ൻ പറയുന്നില്ല. ഈ സിനിമയ്ക്ക് ഇന്ന ഇന്ന പോരായ്മകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇനി എൻ്റെ അടുത്ത സിനിമയിൽ മാറ്റാൻ ശ്രമിക്കും എന്നൊക്കെ ഷെയ്ൻ ഒരു പക്വതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാമല്ലോ. പക്ഷേ അതൊന്നും അവിടെ കണ്ടില്ല. ഇതിലൊക്കെ അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെ മൂവി റിവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ സിനിമകളെ പറ്റി അഭിപ്രായം പറയുന്ന ആൾക്കാർ കൊണ്ട് മാത്രമാണ് ആ ഒരു സിനിമ മോശമായി പോയെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനത്തെ ധാരണകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് തെറ്റാണ്. എനിക്ക് തോന്നുന്നു ഷെയ്ൻ ഉൾപ്പെടെയുള്ള പല സിനിമാ താരങ്ങൾക്കും സംവിധായകർക്കും ഒന്നും നിർമ്മാതാക്കൾക്കും ഒന്നും ഈ പ്രേക്ഷകരെ പറ്റിയിട്ട് ഇനിയും അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഈ കോവിഡ് സീസൺ കഴിഞ്ഞിട്ട് ഇപ്പം കുറേ സിനിമകൾ ഇറങ്ങി, അതിനകത്ത് ഏതൊക്കെ സിനിമകളാണ് ഹിറ്റായതെന്നൊക്കെ അറിയാമല്ലോ. ആ സിനിമകളൊക്കെ ഓടിയത് എന്തുകൊണ്ടാണെന്നും അതുപോലെ ബാക്കിയുള്ള സിനിമകളൊക്കെ തിയേറ്ററിൽ ഓടാത്തതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കിട്ടും. അപ്പോൾ എന്തായാലും അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളോട് പൂർണ്ണമായിട്ടും വിയോജിപ്പാണ്, ആശയപരമായിട്ടുള്ള വിയോജിപ്പേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഷെയ്ൻ മോശമാണെന്നോ അല്ലെങ്കിൽ ഷെയ്നെ മനഃപൂർവ്വം കരിവരത്തേക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ അല്ല. അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങളോട് പൂർണ്ണമായിട്ട് വിയോജിപ്പാണ്. ഇപ്പം നമുക്ക് ഉല്ലാസിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സിനിമയെ പറ്റി പറഞ്ഞ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് ചാനൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്ന കാര്യമുള്ളൂ. ഇപ്പം അതിൽ തന്നെ ഷെയ്ൻ്റെ എൻട്രി നല്ലതായിരുന്നു, അതുപോലെ ഷെയ്ൻ്റെ ഡാൻസ് പാട്ടുകളൊക്കെ നല്ലതായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് തരക്കേടില്ലായിരുന്നു, ഫസ്റ്റ് ഹാഫിലാണ് കുറേ സംഭവങ്ങളൊക്കെ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ അത്തരം കുഴപ്പങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ ആ ഒരു സിനിമ ഏറ്റെടുക്കാതിരുന്നത്. നമുക്ക് മനഃപൂർവ്വം പോയിട്ട് നിങ്ങളെല്ലാവരും സിനിമ കാണണം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം അങ്ങനെ പറയുവാണെങ്കിൽ നിങ്ങൾ പ്രേക്ഷകർക്ക് ഒരു വിലയും കൊടുക്കുന്നില്ലെന്നാണ് അർത്ഥം. ഇപ്പം നമ്മൾ ഓരോ പ്രേക്ഷകരുടെയും കാര്യം പറയുവാണെങ്കിൽ അയാൾ അയാളുടെ ജീവിതത്തിൽ നിന്ന് ഒരു 4 to 5 മണിക്കൂർ സമയം കളഞ്ഞിട്ടായിരിക്കും അയാൾ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി മൊത്തം ചിലവാക്കുന്നത്. ഇപ്പം 3 മണിക്കൂർ സിനിമ, പിന്നെ യാത്ര അല്ലേ, അപ്പോൾ ഭക്ഷണം കഴിക്കുവാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ ചിലവ്, പിന്നെ വണ്ടിക്ക് പെട്രോൾ അടിക്കണമെങ്കിൽ അതിൻ്റെ ചിലവ്, അതുകൂടാതെ ടിക്കറ്റ് ചാർജൊക്കെ അറിയാലോ. ഇപ്പോഴത്തെ ഇത്രയൊക്കെ മുടക്കി അയാളുടെ ജീവിതത്തിൽ നിന്ന് ഇത്രയൊക്കെ മുടക്കിയിട്ടാണ് ഓരോ ആൾക്കാരും ഈ ഒരു സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സിനിമ കണ്ടിട്ട് സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പറയണ്ടേ? അപ്പം നമ്മളിങ്ങനെ മിണ്ടാതിരിക്കണോ? അതാണ് ഷെയ്ൻ പറഞ്ഞിരുന്ന ഉദ്ദേശം. നിങ്ങൾ വളരെ കഴിവുള്ളൊരു അഭിനേതാവാണ്, നിങ്ങൾക്ക് ഇനിയും ഉയരങ്ങൾ എത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും, അങ്ങനെ നിങ്ങൾ കൂടുതൽ ലെവലിലേക്ക് റീച്ച് ആവും, നിങ്ങളുടെ സിനിമകൾ കാണാനായിട്ട് ആൾക്കാർ ഇടിച്ചു കയറും, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ വരട്ടല്ലേ. അല്ലാതെ ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, നിങ്ങൾ പ്രേക്ഷകരെ അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ്, ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു, ഷെയ്ൻ ഇനി നല്ല നല്ല സിനിമകളൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ ആൾക്കാർ തിയേറ്ററിൽ കയറി ആ സിനിമകളൊക്കെ ഏറ്റെടുക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ പ്രേക്ഷകരിലേക്ക് വരാം.
ഹാറ്റ്സ് ഓഫ് ടു ദ പ്രഷർ. ഈ കോവിഡ് കഴിഞ്ഞിട്ട് ആൾക്കാരെ തിയേറ്ററിനകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ജനങ്ങളെ പറ്റിക്കുന്ന കുറേ സിനിമകൾ, പല്ലുപൊളി സിനിമകൾ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കയറി കണ്ടോളും. എന്ത് പൊട്ടത്തരം കാണിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല, ആൾക്കാർ കയറി കണ്ടോളും, അത് ഏറ്റെടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ ഒരു വിഭാഗം പണ്ടുണ്ടായിരുന്നേ. പക്ഷേ ഈ കോവിഡിന് ശേഷം എൻ്റെ മോനെ നല്ല രീതിയിൽ ആൾക്കാർക്ക് എക്സ്പോഷർ കിട്ടി, ആൾക്കാർ നല്ല സിനിമകൾ കാണാൻ തുടങ്ങി. അതിനുശേഷം നല്ല സിനിമകൾ വന്നാൽ മാത്രമേ പ്രേക്ഷകർ തിയേറ്ററിനകത്ത് കയറത്തുള്ളൂ. ഇപ്പോൾ ഈ കഴിഞ്ഞ റിലീസായ സിനിമകൾ പാപ്പൻ, തല്ലുമാല, എന്നാത്താൻ കേസുകൾ, ഓരോ സിനിമകളും ഓരോരോ ജോണറിൽ വന്ന സിനിമകളാണ്. അതൊക്കെ പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷം കിട്ടിയ സിനിമകളാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം തിയേറ്ററിൽ പോയി ആ സിനിമകൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർ അല്ലേ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക അല്ലേ. നല്ല സിനിമകൾ വരുമ്പം തിയേറ്ററിൽ പോയി കാണുക അല്ലേ. അതല്ല അതിൻ്റെ ശരിക്കുമുള്ള രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസറെ സഹായിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ താരങ്ങൾ അവരുടെ പ്രതിഫലം ഒന്ന് കുറച്ചാൽ മതി. ഇപ്പൊ മേടിക്കുന്ന സാലറിയുടെ പകുതി സാലറി ആക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അപ്പൊ ഈ പറച്ചിലൊക്കെ ചുമ്മാ വെറുതെ അറിയാലോ, അതിൻ്റെ ഒരു ഉദ്ദേശമൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കുറേ ഷോപ്പുകളും എന്താ പറയുക, ഓരോ ആൾക്കാരും ഡെയിലി കഷ്ടപ്പെടുവാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ പോയിട്ട് അവരെയൊക്കെ സഹായിച്ചൂടെ? നമ്മളെന്തിനാണ് ഈ സിനിമക്കാരെയൊക്കെ സഹായിക്കാൻ പോകേണ്ടത്? അപ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്നുള്ളത് ഇതൊക്കെ അറിയാലോ. ഈ ജനറൽ ഓഡിയൻസ് ഉണ്ട്, അതായത് എല്ലാ സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു ഓഡിയൻസ് ഉണ്ട്. അവർക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ഈ വിധേയത്വമൊന്നുമില്ല, ഒരു ആക്ടറോട് പ്രത്യേകിച്ച് വിധേയത്വമൊന്നുമില്ല, എല്ലാ സിനിമകളെയും സപ്പോർട്ട് ചെയ്യുന്നൊരു വലിയ വിഭാഗമുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ അവിടെ എത്തിയാൽ മാത്രമേ ഈ സിനിമകളൊക്കെ ഗംഭീര ഹിറ്റൊക്കെ ആവത്തുള്ളൂ. അപ്പോൾ ആ ഒരു വലിയ വിഭാഗത്തെ തിയേറ്ററിനകത്തോട്ട് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ ശ്രമിക്കേണ്ടത്. എന്നാൽ മാത്രമേ സിനിമ വിജയിക്കത്തുള്ളൂ. അപ്പോൾ അത്രയ്ക്കുള്ളൂ പറയാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ അടുത്ത വീഡിയോയിൽ കാണാത്തവരേക്കും ബൈ.